നമുക്ക് വേദപുസ്തകം തുറന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് നമുക്ക് ചേർന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7:13-14 വായിക്കാം, ഒരുമിച്ച് വായിക്കാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കർത്താവായ യേശു ഈ ഭൂമിയിലെ ജീവിതത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞ വാക്കുകളാണ് ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി വളരെ ഞെരുക്കമാണ്, ഇടുക്കമാണ്, അത് കണ്ടെത്തിയർ ചുരുക്കമാണ്. നരകത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്, അതിലൂടെ അനേകർ കടന്നു പോകുന്നു. നരകവും സ്വർഗവുമാണ് നമ്മൾ ഇവിടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. വാസ്തവം തന്നെ നമ്മുടെ അന്തിമമായ ലക്ഷ്യം സ്വർഗം തന്നെയാണ്. മരണാനന്തര ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭൂമിയിലല്ല നമ്മുടെ വാസം, പക്ഷെ ഭൂമിയിൽ ജീവിച്ചിട്ടേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. ക്രൂശിലെ കള്ളൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ മരിച്ചത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ജീവിക്കേണ്ടി വന്നില്ല, മരിക്കുമ്പോഴായിരുന്നു താൻ ജീവിച്ചത്. ഒന്നുകൂടി പറഞ്ഞാൽ താൻ ജീവിച്ച് മരിച്ചവനല്ല, മരിക്കുമ്പോൾ ജീവിച്ചവനായിരുന്നു ആര്? തൻ്റെ അകത്തെ മനുഷ്യൻ ജീവിച്ചത് എപ്പോഴാണ്? താൻ മരിക്കുമ്പോഴായിരുന്നു. ഈ മരണസമയത്ത് ചിലരുടെ ചെവിയിൽ പോയി സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷിക്കപ്പെടുത്തു. എന്നിട്ട് പറയും ഞങ്ങളുടെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. നല്ല കാലത്തൊന്നും അപ്പച്ചൻ എന്ത് ചെയ്തില്ല. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരുണ്ട്, പക്ഷെ ജീവിക്കാൻ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നു. നമുക്ക് ജീവിച്ചേ മതിയാവും. നമ്മളിവിടെ വായിച്ചത് ജീവനിലേക്കുള്ള വഴി, 14-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ജീവനിലേക്കുള്ള വഴി. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ട്? ജീവിതമുണ്ട്. ജീവിതത്തിലേക്കുള്ള വഴി എന്നും ഒരർത്ഥമുണ്ട്. എന്താണ് ജീവിതത്തിലേക്കുള്ള വഴി? ഇടുക്കമുള്ളതാണ് വഴി, ഞെരുക്കമുള്ളത് വാതിൽ, ഇടുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുമ്പോൾ പലരും ജീവനിലേക്ക് വരാൻ മടിക്കുന്നത്? കാരണം വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്. അനേകരോട് നമുക്കിത് പറയാമെങ്കിലും ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമായി പോകുന്നു. എന്നാൽ നാശത്തിലേക്കുള്ള വഴിയോ? ജീവിതവും നാശവും രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാശകരമായ ഒരു ജീവിതവുമുണ്ട്, അപ്പോൾ തന്നെ അഭിവൃദ്ധിയുള്ള ഒരു ജീവിതവുമുണ്ട്. ജീവിതത്തിൻ്റെ അന്ത്യമാണ് ഏറ്റവും പ്രധാനം, പക്ഷേ അതിനൊരു നല്ല ആരംഭം നമ്മൾ കൊടുക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ നല്ല പൂർത്തീകരണത്തിൽ എത്തുന്നത് ഭാഗ്യമല്ല, തിരഞ്ഞെടുപ്പാണ്. എഴുതിയെടുക്കുന്നവർ ഇവിടെ അധികം പേരുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നല്ല പൂർത്തീകരണത്തിൽ എത്തുന്നത് ഭാഗ്യമല്ല, തിരഞ്ഞെടുപ്പാണ്. ഏത് വഴി തിരഞ്ഞെടുക്കും? ദൈവം നിർബന്ധിച്ച് ഒരുവനെ ഇടുക്കുവാതിലൂടെ തള്ളിക്കയറ്റത്തില്ല. ഒരുവൻ നാശകരമായ വിശാല വഴിയിൽ പോയാൽ ദൈവം അതിന്റെ നടുക്ക് പോയി നിന്ന് അവനോട് പുറകോട്ട് പോ, നീ നല്ല വാതിലൂടെ പോ എന്ന് പറയത്തില്ല. തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം പ്രായവ്യത്യാസമന്യേ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച
എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സാദൃശ്യമുള്ള എനിക്കും നിങ്ങൾക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മൃഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനുള്ള പ്രാപ്തി കുറവാണ്. അവരെന്തായിട്ട് ജനിച്ചുവോ അതുപോലെ മരിക്കുന്നു. തൂക്കണം കുരുവി എന്ന കുരുവിക്ക് ഒരിക്കലും കാക്കയുടെ കൂട് പോലെ കൂട് കെട്ടാനുള്ള കഴിവില്ല. കാക്കയ്ക്കൊരിക്കലും തൂക്കണം കുരുവിയുടെ കൂട് കെട്ടാനും കഴിയില്ല. അവരെന്തായി ജനിച്ചുവോ അതായി തന്നെ അവസാനിക്കുന്നു. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാട്ടിലെ രാജാവായ സിംഹത്തിന് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു തുണി ഉടുത്ത് നടക്കുന്നത് ആരും കണ്ടിട്ടില്ല. കൊരങ്ങൻ ഒരിക്കലും പുരോഗതി പ്രാപിച്ചിട്ടില്ല. കുരങ്ങൻ പുരോഗതി പ്രാപിച്ചതല്ല മനുഷ്യൻ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിക്കും സ്വയമായി ഒന്നും തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയില്ല. എന്നാൽ മനുഷ്യന് വഴികളേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കാരണം ദൈവത്തെ പോലെ സ്വതന്ത്രമായ തീരുമാനശേഷിയുള്ളവരാണ് മനുഷ്യൻ. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തെ പോലെ സ്വതന്ത്രമായ തീരുമാനശേഷിയുള്ളവരാണ് മനുഷ്യൻ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. മരണവും ജീവനും തിരഞ്ഞെടുക്കാം. നല്ലതോ ചീത്തയോ തിരഞ്ഞെടുക്കാം. നല്ലതും ചീത്തയും എല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലത് വഴിക്ക് പോയാൽ അനുഗ്രഹങ്ങളുണ്ട്, ചീത്ത വഴിക്ക് പോയാൽ നാശമുണ്ട്. ദൈവം ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല. ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. കാരണം ദൈവത്തെ പോലെയാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾ. ദൈവം തിരഞ്ഞെടുത്തു, വീണ്ടും ജനന അനുഭവം നമുക്കുണ്ടായി. ഇനി നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് ഏത് വഴിയിലൂടെ പോകണം. മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, വാതിൽ. രണ്ട്, വഴി. മൂന്ന്, പൂർത്തീകരണം. വാതിൽ കാണുമ്പോൾ നമുക്കറിയാം വഴിയും നല്ലതാണ്. ചില വീടിന്റെ ഗേറ്റ് കാണുമ്പോഴറിയാം അതിനകത്തോട്ട് നല്ല വീതിയുള്ള നല്ല വാതിലാണെങ്കിൽ, ഗേറ്റ് ആണെങ്കിൽ അറിയാം അതിനകത്തോട്ട് പ്രവേശനവും അതുപോലെ വിശാലമായിരിക്കും. എന്നാൽ കുറച്ച് ഇടുങ്ങിയ രണ്ട് കമ്പ് ഇങ്ങനെ വട്ടമൊക്കെ വെച്ച് കെട്ടിയ ഒരു വാതിലാണെങ്കിൽ അതിലൂടെ പോകാൻ ഒത്തിരി പേര് മടിക്കും. കാരണം എന്താണ്? വാതിലിടുക്കമാണെങ്കിൽ വഴിയും ഇടുക്കമാണ്. യേശു എടുത്തു പറയുകയാണ്, ഇടുക്ക് വാതിലിലൂടെ അകത്ത് പറ, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ. കർത്താവ് നിർബന്ധിക്കുകയാണ്. നാശത്തിലേക്കുള്ള വാതിൽ വലുതാണ്, നല്ല മനോഹരമായ ഗേറ്റാണ്. അതിലൂടെ പോകുന്നവർ കൈ ഒരുമിച്ച് പിടിച്ച് ഒന്നിച്ച് ഫാമിലി ആയിട്ട് പോവുകയാണ്. എന്നാൽ ഇടുക്ക് വാതിലൂടെ പോകാൻ കർത്താവ് നമ്മെ നിർബന്ധിക്കുന്നു. അതിൽ വലിയ ഒരു വില കൊടുക്കണം. ഇടുക്ക് വാതിലിലൂടെ കടന്നു പോകുന്നവർ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുമെന്ന് യേശു പറയുന്നു. ഞാനല്ല, യേശു പറയുന്നു, ഇടുക്ക് വാതിലുകളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതത്തിന്റെ അവസാനം വിജയകരമായിരിക്കും. ആരംഭം അല്പമായി തോന്നും, എന്നാൽ അതിന്റെ അവസാനം വിജയം മാത്രമായിരിക്കും. ആരംഭം കഷ്ടമായി തോന്നും, പക്ഷേ അതിന്റെ മുന്നോട്ട് പോയി എന്റെ ഒടുവിലെത്തുമ്പോൾ അത് ഏറ്റവും സമൃദ്ധിയും ശ്രേഷ്ഠതയും ഉള്ളതായി മാറും. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവായ യേശു തന്റെ വചനത്തിൽ പറഞ്ഞ വാക്കാണ്. യേശുവിന്റെ വാക്കിനെ അനുസരിക്കാൻ കടന്നു വന്നവരാണ് നാം. മീഡിയയിലൂടെ പല രാജ്യത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. നിങ്ങൾ ഏത് തീരുമാനിക്കുന്നുവോ അത് നിങ്ങളുടെ ജയമായി മാറും. അപ്പോൾ ഒന്ന്, വാതിൽ. ഓരോ തീരുമാനവും ഓരോ വാതിലാണ്. ഓരോ തീരുമാനവും ഓരോ വാതിലാണ്. നമ്മൾ എന്ത് തീരുമാനിക്കുന്നുവോ
അത് നമ്മുടെ മുൻപിൽ ഒരു വാതിലാണെന്ന് ഓർക്കണം. ഒരു തീരുമാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊണ്ടുവരുമെന്ന് നമ്മൾ പുറകെ ചിന്തിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം സമാപിക്കുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാകും തീരുമാനത്തിന്റെ ശക്തി എന്താണ്. വേണമെങ്കിൽ ലാഘവത്തോടെ ജീവിച്ച് വിശാലമായ വഴിയിലൂടെ, എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാം. എന്നാൽ യേശു നമ്മെ നിർബന്ധിക്കുന്നു, ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പിൻ. ഒന്ന് വാതിൽ, അത് നമ്മുടെ തീരുമാനം. രണ്ട് വഴി. വാതിൽ മോശമാണെങ്കിൽ വഴിയും മോശം. വാതിൽ നല്ലതാണെങ്കിൽ വഴിയും നല്ലത്. മൂന്നാമത്തെ കാര്യമാണ് പൂർത്തീകരണം. നീ എവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്? ജീവനിലേക്കാണോ നീ കയറുന്നത്? അല്ല, നീ നാശത്തിലേക്കാണോ പോകുന്നത്? യേശുവാണ് ഇത് പറയുന്നത്. യേശു ആരാണ്? ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നു. അവൻ അൽഫയും ഒമേഗയുമാണ്. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടില്ലേ, കർത്താവിന്റെ ആ വാക്ക് അമ്മച്ചിക്ക് വാ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. കർത്താവിന്റെ അൽഫയും ഒമേഗയും എന്നുള്ള വാക്ക് അമ്മച്ചി ഉപയോഗിച്ചത് നമ്മുടെ കർത്താവ് ആമക്കയും ഓമക്കയുമാണ്. പക്ഷെ അമ്മച്ചി ഉദ്ദേശിച്ചത് എന്താണ്? അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നു. ചേർന്നൊരു ഹാലേലൂയ പറഞ്ഞ്, ആരംഭത്തിൽ തന്നെ അവൻ അവസാനം അറിയുന്നവനാണ്. അപ്പോൾ രണ്ട് വാതിൽ, രണ്ട് വഴി, രണ്ട് തരത്തിലുള്ള പൂർത്തീകരണം നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് പറഞ്ഞ്, രണ്ട് വാതിൽ, രണ്ട് വഴി, രണ്ട് തരത്തിലുള്ള പൂർത്തീകരണം. ഒന്ന് ജീവനിലേക്കുള്ള കയറ്റം, മറ്റേത് നാശത്തിലേക്കുള്ള അധപ്പതനം. ചിലർക്ക് അവരുടെ വഴി നല്ലതായിട്ട് തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ എത്രയെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലമോൻ പറഞ്ഞു. ആരംഭം മനോഹരമാണെന്ന് വിചാരിച്ച് അതിൽ സന്തോഷിക്കരുത്. ഇന്നെല്ലാം ശുഭമായി പോകുന്നു എന്ന് വിചാരിച്ച് സന്തോഷിക്കരുത്. ആ വഴി ദൈവം ഉദ്ദേശിച്ച വഴിയാണോ എന്നുകൂടി ഒരു ദൈവ പൈതൽ ഓർക്കണം. അപ്പൊ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. രണ്ട് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ് കർത്താവ്. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഇടുക്കമുള്ള വാതിൽ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിയന്ത്രണങ്ങളുള്ള വഴി. നിയന്ത്രണങ്ങളുണ്ട്, ഇടുക്കമുള്ള വാതിൽ ഭയങ്കര നിയന്ത്രണങ്ങളാണ്. ഒറ്റയ്ക്ക് പോകാനേ കഴിയൂ, കാരണം വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇങ്ങോട്ട് നോക്കി എത്രയേ ഉള്ളൂ പോകാൻ. അതി രണ്ടടിപ്പാത, മൂന്നടിപ്പാത. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു നല്ല വഴിയില്ല, കഷ്ടിച്ചൊരു ബൈക്ക് കയറിയേ വരത്തുള്ളൂ. ഒരു ഇടുക്കമുള്ള പാത, മറ്റുള്ളവരെ തോളിൽ കൈയിട്ട് പോകാൻ കഴിയില്ല, എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ കഴിയില്ല, ഒറ്റയ്ക്ക് പോകണം. ഇടുക്കമുള്ള പാതയുടെ പ്രത്യേകത, മറ്റുള്ളവരൊപ്പം കൈപിടിച്ച് പോകാൻ കഴിയില്ല, ഒറ്റയ്ക്ക് പോകണം, ഞെരുങ്ങി പോകണം. ഇടക്ക് തൊലി പോയെന്നിരിക്കും, മാത്രമല്ല ഇടക്ക് കുനിഞ്ഞു കൊടുക്കേണ്ടി വരും. കുനിഞ്ഞു കൊടുക്കുമ്പോ നടുവിടിക്കും. വളരെ ഇടുക്കമുള്ള പാത കർത്താവ് പറയുകയാണ് അതിലൂടെ പോകാൻ. ഇടുക്കമുള്ള പാത, പഴയ കൂട്ടുകാരുടെ ഒപ്പം പോകാൻ കഴിയില്ല. അമ്മാച്ചന്റെയും കൊച്ചപ്പന്റെയും ചിറ്റപ്പന്റെയും കൂടെ പഴയതുപോലെ പോകാൻ കഴിയില്ല. കളിക്കൂട്ടുകാരുടെ കൂടെ പോകാൻ കഴിയില്ല. ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക് പോകേണ്ടി വരും. യേശു പറയുകയാണ് അത് ജീവനിലേക്കുള്ള വഴിയാണ്, ജീവനിലേക്കുള്ള വഴിയാണ്.
ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അടുത്തിരിക്കുന്നവരോട് പറ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. മാത്രമല്ല ത്യാഗപരമായ ഒരു യാത്രയാണ്, ത്യാഗപരമായ ഒരു യാത്രയാണ് ത്യാഗം. ഞങ്ങൾ എന്തിന് ഇത്രയും കഷ്ടപ്പെടണം? മറ്റുള്ളവരെ ആട്ടും തുപ്പും എന്തിനാണ് ഇങ്ങനെ കേൾക്കുന്നത്? ഇപ്പോൾ പഴയതുപോലെ അവർ മിണ്ടുന്നില്ല. എന്തൊരു വിഷമിച്ചാണ് ഈ യാത്ര തുടരുന്നത്. പഴയ ബന്ധങ്ങളെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ഞായറാഴ്ച എന്തൊരു സന്തോഷമായിരുന്നു, എവിടെയും പോകാം. ഇപ്പോ എങ്ങും പോകാൻ കഴിയുന്നില്ല. അപ്പനും അമ്മയും പ്രാർത്ഥനയ്ക്ക് വന്ന ശേഷം ഞങ്ങളെ എങ്ങും വിടുന്നില്ല. പണ്ട് ആ കളിക്ക് പോകാം, ആ ഉത്സവത്തിന് പോകാം, മറ്റേ പെരുന്നാളിന് പോകാം. അന്നൊക്കെ അപ്പനും അമ്മയൊക്കെ ഒരുമിച്ച് എവിടെയെല്ലാം പോകാമായിരുന്നു. ആ ഒരു നല്ല കാലം നഷ്ടപ്പെട്ടു. അങ്ങനെ തോന്നുന്ന ഒരു പാത. ഏത് പാത? ഇടുക്കത്തിന്റെ പാത. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ആ വഴിയിലൂടെ പോ. തുടക്കം അത് നിങ്ങൾക്ക് വേദനയായിട്ട് തോന്നും, പക്ഷേ അതൊരു അനുഗ്രഹത്തിലേക്ക് തന്നെയാണ്. കാരണം നിങ്ങളെ ആരംഭത്തിലേക്ക് നടത്തുന്ന ഞാൻ തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നത്. നിങ്ങൾ ആ വാതിൽ തുറന്ന് കയറിയപ്പോൾ ഉടനെ ഞാൻ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്, നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഫിനിഷിംഗ് പോയിന്റിലുണ്ട്. എവിടെ? നാശത്തിന്റെ വിശാലമായ വാതിലിന്റെ മുൻപിലല്ല, ഇടുക്കത്തിന്റെ വാതിലൂടെ കയറിയ ഒരുവന്റെ അന്തിമത്തിൽ, അവസാനഘട്ടത്തിൽ അവനെത്തുവാൻ വേണ്ടി കൈയടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്തേഫാനോസിനെ പ്രസംഗം കേട്ട് എഴുന്നേറ്റ് കൈയടിച്ച കർത്താവ്, ഹല്ലേലൂയ, അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജീവനിലേക്കുള്ള വഴിയിലേക്ക് ഒരുവൻ കയറി വരുന്നത് കാണുവാൻ അവൻ കാത്തു നിൽക്കുകയാണ്. ജീവനിലേക്ക് ഒരുവൻ കയറി വരുന്നത് കണ്ട് കൈയടിക്കുന്നു. അതിലേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. ഇടുക്ക് വഴിയിലൂടെ കടപ്പിൻ. എല്ലാരും ഒന്ന് പറഞ്ഞ ഇടുക്ക് വഴി. ഉറക്ക കുറുക്ക് വഴിയോ? ഇടുക്ക് വഴി ഉറക്കെ പറഞ്ഞേ, ഇടുക്ക് വഴി. പക്ഷെ നമുക്ക് ഇഷ്ടം എന്താണ്? കുറുക്ക് വഴിയാണ്. ശരിക്കു പറഞ്ഞ അതൊരു കുറുക്ക് പോലെ തന്നെയാണ് അല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ അത് കുറുക്ക് വഴിയാണ്. പക്ഷെ ഇടുക്ക് വഴിയിലൂടെ നാം എന്ത് ചെയ്യണം? കടക്കണം. അവിടുത്തെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷണമുണ്ട്. ശിക്ഷണം, ഡിസിപ്ലിൻ. ഈ ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ശിക്ഷണമുണ്ട്. സ്നാനപ്പെടുത്തിയവരെ ശിഷ്യരാക്കുവിൻ, യേശു പറഞ്ഞു. ഇടുക്ക് വഴിയുടെ പ്രത്യേകത, അവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവിൻ. അവർ കാത്തിരുന്ന് പ്രാപിക്കണം. അപ്പുറത്ത് അതൊന്നും ഇല്ല കേട്ടോ, ഒരു പരിപാടിയില്ല, സുഖമായിട്ട് പോകാൻ. ഇപ്പുറത്ത് ശിക്ഷണം. ഇതുവരെ ജീവിച്ച ജീവിത ശൈലി പറ്റത്തില്ല. ഇതുവരെ പോയതുപോലെ പോകാൻ പറ്റത്തില്ല. ഇതുവരെ വീട്ടിൽ പറഞ്ഞ വർത്തമാനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് എന്തും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ എന്തും പാടാം. പക്ഷെ പഴയ പാട്ടുകളൊന്നും ഇപ്പോൾ വായിൽ പാടാൻ കഴിയില്ല. പഴയ പാട്ടിന്റെ പല്ലവി ഒന്ന് മൊബൈലിൽ റിംഗ് ടോണായിട്ട് പോലും ഇടാൻ കഴിയില്ല. ഇത് ഭയങ്കര എടുക്കം തന്നെയാണ്. ഇത് വലിയ പാടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ മമ്മി പപ്പ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് വിശാലമായ ഒരു കുരുക്ക് വഴി വേണം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല, അൺസഹിക്കബിൾ. പക്ഷെ യേശു പറയുന്നു, നിങ്ങൾ ഇതിലെ പോകുമെങ്കിൽ നിങ്ങളുടെ അന്ത്യം ജീവനായി മാറും. യേശു നമ്മെ അതിലൂടെ വിളിക്കുകയാണ്, ഒരു ഇടുക്കത്തിലൂടെ. ഞാൻ ശ്രദ്ധിച്ചു, എന്റെ ബട്ടൺസ്, എന്റെ ഷർട്ടിന് ബട്ടൺസ് ഉണ്ട്. നിങ്ങൾക്ക് ബട്ടൺസ് ഉള്ളവരാണോ? ഉണ്ട്. ഈ ബട്ടൺസ്
പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവനെ ഒരു ഇടുക്കത്തിലൂടെ കയറ്റി ഇറക്കിയപ്പോഴാണ് അവൻ ആരായി മാറിയത്. ആ ഇവിടെ പലരും കണ്ണാടി വെച്ചിട്ടുണ്ട്, മനോഹരമായ കണ്ണാടികൾ വെച്ച് എന്നെ നോക്കുന്നു. അപ്പൊ കണ്ണാടി വെച്ചിരിക്കുന്നവർ, അവരുടെ കണ്ണാടി ഒരിക്കൽ ഇടുക്കത്തിലൂടെ ആ ലോകം കയറിയിറങ്ങിയപ്പോഴാണ് മനോഹരമായ കണ്ണാടിയായത്. ഇത് ഒരു നല്ല പ്രസംഗപീഠമാണ്. ഈ ഇരുമ്പ് ഒരിടുക്കത്തിലൂടെ ഒരച്ചിലൂടെ കയറിയപ്പോഴാണ് അത് വിലയേറിയതായി മാറിയത്. ഈ ലൈറ്റുകൾ, ഇത് ഓരോ ഇടുക്കത്തിലൂടെ അതിൻ്റെ അച്ചിലൂടെ മോൾഡിലൂടെ കയറി ഇറങ്ങിയപ്പോൾ അത് ഉയർന്ന തലങ്ങളിലെത്തി. അതിനെ ഇപ്പോൾ താഴെ ഇട്ടാര് ചവിട്ടില്ല. അത് ഉയർന്ന തലത്തിൽ യേശു പറഞ്ഞു, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്നു. ലൈറ്റുകൾ എപ്പോഴും താഴെയാണോ? ഇവിടെയുള്ള ലൈറ്റുകളെല്ലാം ശ്രദ്ധിച്ചേ, അവരെല്ലാം എവിടെയാണ് ഒന്ന് നോക്കിയേ. അപ്പൊ ലൈറ്റാണോ മുകളിലെത്തും. ഇവിടെ ഇരിക്കുന്നവർ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ താഴെ കടയിൽ കിടക്കത്തില്ല, ലൈറ്റുകളെല്ലാം മുകളിൽ വരും. പക്ഷേ ലോകത്തിന്റെ വെളിച്ചത്തെ ദൈവം ഇടുക്ക് വഴിയിലൂടെ കയറ്റി. അപ്പൊ വെളിച്ചമായി മാറണമെങ്കിൽ ഏതോ ഇടുക്കത്തിലൂടെ കയറ്റി അതിനൊരു ബൾബാക്കി മാറ്റുകയാണ്. ഈ ആധുനിക യുഗത്തിലുള്ള ബൾബിനെ പറയുന്നതാണ് LED ബൾബ്. ചെറിയ ബൾബാ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിയ LED സ്ക്രീൻ കാണാറുണ്ട്. ഇതിന്റെ പുറകിൽ മുഴുവൻ LED സ്ക്രീൻ, ഭയങ്കര വിലയാ. ചെറിയ ചെറിയ കുഞ്ഞന്മാർ ഒരുമിച്ചിരിക്കുന്ന കൂട്ടമാണ് LED വാൾ സ്ക്രീൻ. പക്ഷെ അവൻ ചെറിയവനാണ്. പക്ഷെ അവൻ വലിയ ഇടുക്കത്തിലൂടെ ഞെരുങ്ങി കയറി ഇറങ്ങിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായി അവൻ ഇന്ന് ശോഭിക്കുന്നു. ചെറിയ എന്റെ കുഞ്ഞ് ബട്ടൺസ് പോലും അവനൊരു ഇടുക്കത്തിലൂടെ കയറിയില്ലായിരുന്നെങ്കിൽ ആ പ്ലാസ്റ്റിക്കിനെ നിലത്തിട്ട് ആൾക്കാർ ചവിട്ടുമായിരുന്നു, അല്ലെങ്കിൽ വേസ്റ്റിലിട്ട് കത്തിക്കുമായിരുന്നു. പക്ഷെ ഇവനൊരു ഈ കുഞ്ഞൻ, ഇവൻ എന്ത് ചെയ്തു? ഒരു വലിയ പ്രഷറിലൂടെ, ഒരു വലിയ വേദനയിലൂടെ അവൻ കയറിയിറങ്ങി. ഇന്ന് അവൻ വിലയേറിയവനായി. ഈ സ്പീക്കർ വലിയ ഒരു സമ്മർദ്ദത്തിലൂടെ, വലിയൊരു ഇടുക്കത്തിലൂടെ, വലിയൊരു ഞെരുക്കത്തിലൂടെ കയറിയിറങ്ങി. അവനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു വിലയേറിയവനായി. ഈ കയറിയിറങ്ങിയതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നതെല്ലാം നമ്മോടൊരു സന്ദേശം പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, വിശാലതകളിലൂടെ പോയാൽ നിങ്ങൾക്ക് രൂപം ഉണ്ടാകത്തില്ല. നിങ്ങളെ നിങ്ങളായിട്ട് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ നിങ്ങളെ ഇടുക്കത്തിലൂടെ കയറ്റി ഇറക്കണം. നിങ്ങളെ ഇടുക്കത്തിലൂടെ ഞാൻ കയറ്റി ഇറക്കുന്നത് നിങ്ങളെന്ന വ്യക്തിത്വത്തെ വാർത്തെടുക്കാനാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കുമില്ലാത്ത ഒരു ഉയർന്ന തലം നിങ്ങൾക്കുണ്ടാകാൻ ഞാൻ നിങ്ങളെ ഉയർന്ന അനുഭവത്തിലേക്ക് എത്തിക്കുകയാണ്, വെളിച്ചമാക്കി മാറ്റുകയാണ്, നിങ്ങളെ ഭൂമിയുടെ ഉപ്പാക്കി ഞങ്ങൾ മാറ്റുകയാണ്. നിങ്ങൾ ഇടുക്കുവാതിലൂടെ കയറുവിൻ. എത്ര പേരതിനൊരു ആമേൻ പറയും? അവിടെ ശിക്ഷണമുണ്ട്, മാത്രമല്ല അവിടെ മാറ്റങ്ങളുണ്ട്. ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ എല്ലാം പണ്ട് പോയതുപോലെ പോകാൻ പറ്റത്തില്ല. മറ്റു പലരുമായിട്ടുള്ള ബന്ധമെല്ലാം മാറ്റണം, ഒറ്റക്ക് പോകണം. മാറ്റങ്ങൾ, എല്ലാവരും ഒന്ന് പറഞ്ഞ മാറ്റങ്ങൾ. മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഒരു ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എപ്പോഴും കുടുംബമായിട്ട് എടുക്കുന്നതല്ല, ഒറ്റയ്ക്കാണ്. സ്വർഗത്തിൽ പോകുന്നത് ഒറ്റയ്ക്കാണ്. അന്യഭാഷ പ്രാപിക്കുന്നത് ആമേ ഒറ്റയ്ക്കാണ്. കൃപാവരങ്ങൾ പ്രാപിക്കുന്നത് ഒറ്റയ്ക്കാണ്. സ്വപ്നങ്ങൾ കാണുന്നത് ഒറ്റയ്ക്കാണ്. നമ്മുടെ പ്രാർത്ഥന പോലും നാം ഒറ്റയ്ക്ക് നമ്മുടെ ദൈവത്തിന്റെ കൂടെ ഒറ്റയ്ക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്നും നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. അതിലാരുമില്ല. തീരുമാനങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. അതിൽ ഒത്തിരി ത്യാഗപരമായ നീക്കങ്ങളുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. കൂട്ടമായിട്ട് എന്ന് നടക്കുന്നവരെ ശ്രദ്ധിച്ച് അവരുടെ ജീവിതത്തിൽ യാതൊരു പുതുമയും ഉണ്ടാകത്തില്ല. എന്നാൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ ഓരോ ദൈവവചനം കേൾക്കുമ്പോഴും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരെ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുവിൻ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടും, മാറ്റങ്ങൾ വരുത്തുവിൻ.
യോഹനാന്റെ പ്രസംഗങ്ങൾ എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. അപ്പോസ്തലന്മാർ എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തൻ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കിട്ടും. 3000 പേർ സഭയോട് ചേർന്നു. അങ്ങനെയാണ് സഭയുണ്ടായത്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താത്ത ഒരാൾക്കും ഇടുക്കത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ഒന്ന് ശിക്ഷണം, രണ്ട് മാറ്റങ്ങൾ, മൂന്നാമത്തെ കാര്യം കഠിനമായവ. ഈ യാത്രയിൽ ഏറ്റവും കഠിനമായ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകൂടി പറഞ്ഞാൽ കഠിനധ്വാനം. ദൈവം നമ്മെ വിടുന്ന വഴി എളുപ്പ വഴികളല്ലട്ടോ, കഠിനധ്വാനമാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയാം. തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുത്ത നേരത്തെ കർത്താവിന് കുഴപ്പമൊന്നുമില്ല. ഒന്ന്, എന്താണ്? വിശാലമായ വാതിൽ. വിശാലമായ വാതിൽ, എല്ലാവരും ഒന്ന് പറഞ്ഞു, വിശാലമായ വാതിൽ. അവിടെ എന്തില്ല? നിയന്ത്രണങ്ങളില്ല. ആർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം, ഏത് പാട്ടും പാടാം, മൊബൈലിൽ ഏത് ഡൗൺലോഡ് ചെയ്യാം, ഫേസ്ബുക്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും ചാറ്റ് ചെയ്യാം, ടിവിയിൽ ഏത് പ്രോഗ്രാമും കാണാം. ആരും ഒന്നും ചോദിക്കത്തില്ല. രാത്രി മുഴുവനും ഇരുന്ന് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിരുന്ന് കാണാം, ഏത് പാട്ടും പാടാം, ഏതവന്റെ പുറകെ കയറിയും എവിടെയും പോകാം. വിശാലമായ വാതിൽ, എല്ലാരും ഒന്ന് പറഞ്ഞേ, വിശാലമായ വാതിൽ. നിയന്ത്രണങ്ങളില്ല. കേൾക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. അവിടെ നിയമങ്ങളില്ല, ഒരു നിയമവുമില്ല. ഇന്ന് ഇന്ന നാട്ടിലേക്ക് പോയാൽ അടുത്തത് അടുത്ത നാട്ടിൽ പോകാം. ഇന്ന് ഈ ദൈവത്തെ വിളിച്ചാൽ നാളെ മറ്റേ ദൈവത്തെ വിളിക്കാം. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? എല്ലാ ദൈവങ്ങളും ഒന്നാ. ഒരു വണ്ടിയിൽ കയറിയാൽ ഒത്തിരി ദൈവങ്ങൾ, ആരെയും വിഷമിപ്പിക്കത്തില്ല. എല്ലാ ദൈവത്തെയും പ്രസാദിപ്പിച്ച്, എല്ലാവരെയും പ്രസാദിപ്പിച്ച്, ബന്ധുക്കളെയും പിണക്കത്തില്ല, അയൽവാസികളെയും പിണക്കത്തില്ല. അവർ നേർച്ച കൊണ്ടുവന്ന് തന്നാൽ അതും കഴിക്കും, അവർ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും പോകും. വിശാലമായ വാതിൽ. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇതെല്ലാം കേട്ടോ? സ്തോത്രം. നാശത്തിന്റെ വാതിലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവിടെ നിയമങ്ങളില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നാശത്തിന്റെ വഴിയിൽ നിയമങ്ങളില്ല. അടുത്തത് നിബന്ധനകളില്ല. നിബന്ധനകളില്ല, നിബന്ധനകളില്ല. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഒന്നുമില്ല. അമ്മേ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിക്കോട്ടെ, അതിനെന്താ മോനെ പോയിക്കോ? മോനെ അവിടെ പോകരുത്. ടോമിയും ജോഷിയും ജോമോനും ജോയലും എല്ലാം പോകുന്നു, എന്നെ എന്താ വിടാത്തെ? എല്ലാവരുമുണ്ട്, നോക്കുന്നത് അവരുണ്ടോ ഇവരുണ്ടോ. ഒറ്റയ്ക്ക് പോകുന്ന വഴിയാണ് ഇടുക്കത്തിന്റെ വഴി. മറ്റുള്ളവർ കൂടി ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ് വിശാലതകൾ. അവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ, മറ്റവരുണ്ടല്ലോ. അവിടെ നിബന്ധനകളില്ല. 3, നിയന്ത്രണങ്ങളില്ല. നിയന്ത്രണങ്ങളില്ല. അഞ്ച് മണിക്ക് സ്കൂൾ വിട്ട് വരണം, നിയന്ത്രണമില്ല. 7 മണിക്കായിരിക്കും വരുന്നത്. 9 മണിയായപ്പോൾ അമ്മ എവിടെയായിരുന്നു? അതെ, കൂട്ടുകാരന്റെ കൂടെ. നാളെ പരീക്ഷയല്ലേ, അവിടെ ഒരുമിച്ചിരുന്ന് പഠിക്കും. ആ, എന്റെ കുഞ്ഞ് പഠിക്കായിരുന്നല്ലേ. ഓ സ്വാത്ര, എന്റെ കർത്താവ് ഏതുപോലൊരു കുഞ്ഞിനെ ദൈവം തന്നല്ലോ. സ്വാത്ര, സ്വാത്ര, സ്വാത്ര. നിയന്ത്രണങ്ങളില്ല. അമ്മ, എനിക്കൊരു ബൈക്ക് വേണം. മോനെ ഏത് വേണം? തലകുത്തി കിടക്കുന്ന ഒരു ബൈക്ക്.
അമ്മയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ കുഞ്ഞിന് തലകുത്തി കിടക്കുന്നിരുന്നു. മോനെ, അത് നിനക്ക് ജോലി കിട്ടുന്ന കാലത്ത്, പെട്രോൾ അടിക്കാൻ നിനക്ക് പ്രാപ്തിയാവുന്ന കാലത്ത് മതിയില്ലേ മോനെ? ഞങ്ങളൊക്കെ അങ്ങനെയാ വാങ്ങിയത്. അതാണ് ഒരു ശരിയായ രീതി. ഇല്ല, എനിക്ക് തലകുത്തി കിടക്കുന്ന ബൈക്ക് വേണം, എനിക്ക് ട്യൂഷനുണ്ട്, സാറിന്റെ വീട്ടിലിരിപ്പോയിരുന്ന് പഠിക്കാനുണ്ട്. എല്ലാവരും രാമയും പറഞ്ഞേ, ശാന്തമായിട്ട് രാമയും പറഞ്ഞേ. പക്ഷെ ഇതല്ല എല്ലാവരെയും ആകർഷിക്കുമല്ലേ? നിബന്ധനകളില്ല, നിയന്ത്രണങ്ങളില്ല, നിയമങ്ങളില്ല, ഇത് എല്ലാവരെയും ആകർഷിക്കും. അത് എങ്ങോട്ടുള്ള പാതയാണെന്നറിയാമോ? നാശത്തിലേക്കുള്ള വഴിയാണ്. നമ്മളൊരു പുതിയ മാസത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾ ശ്വാസം പിടിച്ചു വേണം ഇന്നത്തെ മീറ്റിംഗിൽ ഇരിക്കാൻ. ഒരു പുതിയ നിയമത്തിലേക്ക്, ഇടുക്ക് വാതിലേക്ക് നിങ്ങൾ കയറാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ജയം കാണും. പലർക്കും പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. ഇന്നെങ്കിലും ആ വിശാലമായ വാതിലിൽ നിന്ന് മാറി ഇടുക്ക് വാതിലേക്ക് കയറുവാൻ നിങ്ങളെ കൊടുത്താൽ നിങ്ങൾക്ക് ജയം കാണാൻ കഴിയും. അവിടുത്തെ പ്രത്യേകത, വിശാലമായ വാതിലിന്റെ പ്രത്യേകത, വഴിയുടെ പ്രത്യേകത, ത്യാഗപരമായ ഒന്നുമില്ല, സമ്മർദ്ദങ്ങളില്ല, ഉത്തരവാദിത്തങ്ങളില്ല, സമ്മർദ്ദങ്ങളില്ല, ഉത്തരവാദിത്തങ്ങളോ? മക്കളെ പഠിച്ചോ, ഒന്നും ചെയ്യണ്ട, കുഞ്ഞുങ്ങളൊന്നും ചെയ്യണ്ട, എന്റെ മക്കളെല്ലാം പഠിച്ചു, അടുക്കളയിൽ പോലും വരണ്ട, മുറ്റമടിക്കരുത്, എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോകും, ആലപ്പുഴയിലെ മണ്ണിന് ഭയങ്കര പൊടിയാണ്, അലർജി ഒന്നും വരരുത്, അമ്മ അടിച്ചോള. നിയമങ്ങളൊന്നുമില്ല, നിയന്ത്രണമില്ല, എല്ലാറ്റിലും ഒരു സുഖകരമായ ഒരു യാത്ര. അങ്ങനെ പോയവരുടെ അവസാനം എന്താണെന്ന് ഇവിടെ പ്രായവും പക്വതയും ഉള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉത്തരവാദിത്തങ്ങളും അവർക്ക് കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങളല്ലേ, പഠിച്ചോ, പഠിച്ചോ, എവിടെ പഠിക്കാൻ, എന്നിട്ട് റിസൾട്ട് വരുമ്പോ എന്തുണ്ട്? 16 പേപ്പർ കിട്ടാനുണ്ട്, 26 പേപ്പർ ഇനി എഴുതാനുണ്ട്. തോറ്റു എന്ന് ജീവൻ പോയാൽ പറയത്തില്ല, കിട്ടാനുണ്ട്, തൊഴിയും നിനക്ക് കിട്ടാനുണ്ട്. ഇത് ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്നു. ഞാൻ മെസ്സേജിലോട്ട് കയറിയില്ല, മുഖവരയിൽ നിൽക്കുകയാണ്. അനുഗ്രഹം ഇടുക്കുവഴിയിലും ശാപം വിശാലതകളിലും ഉണ്ട്. എഴുതി വെച്ചോ, അനുഗ്രഹം ഇടുക്കുവഴിയിലും ശാപം വിശാല വഴിയിലും ഉണ്ട്. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. ജീവനിലേക്ക്, ഒരു നല്ല ജീവിതത്തിലേക്ക് പോകുന്ന വഴി ഇടുക്കമുള്ളതാണ്, നിബന്ധനകളുള്ളതാണ്, ഉത്തരവാദിത്തങ്ങളുള്ളതാണ്, ഞെരുക്കങ്ങളുള്ളതാണ്, അച്ചടക്കമുള്ളതാണ്, കഠിനാധ്വാനമുള്ളതാണ്, ത്യാഗമുള്ളതാണ്. അതിന്റെ അവസാനം അനുഗ്രഹമാണ്. ശാപത്തിലേക്കുള്ള വഴിയോ? ഒരു നിബന്ധനയില്ല, എങ്ങനെ വേണേലും ജീവിച്ചോ. ഞാൻ കണ്ടിട്ട് പല മാതാപിതാക്കൾക്കും പിള്ളേരുടെ ശല്യം, പിള്ളേര് ശല്യമാ, പിള്ളേരില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ ദൈവമേ പിള്ളേരെ തന്നെ, പിള്ളേരിപ്പോ ശല്യോ, അതുകൊണ്ട് എന്താ കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കണ്. ഞാൻ കണ്ടു എന്റെ മക്കള് കാർട്ടൂണിൽ എന്താണ്, ഒരുത്തൻ ഇങ്ങനെ ബൈക്കിന് എന്റെ മലയുടെ മണ്ടയിൽ കൂടി ചാടിക്കുന്നു. ഇവൻ ഇത് കണ്ട് 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 15 വയസ്സ് ആകുമ്പോ തന്നെ ബൈക്ക് ഓടിക്കാൻ തുടങ്ങും, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാടിക്കും, കാറിട്ട് കറക്കുന്നു. ഇതെല്ലാം പൈശാചികമാണ് എന്നുള്ളത് പാവം മാതാപിതാക്കൾ അറിയുന്നില്ല. കാരണം ഇവർക്ക് ഇത് മതി, ഇവർക്ക് ഇത് മതി. എന്നാൽ ബൈബിൾ കഥകൾ ഇട്ട് കൊടുക്കാൻ എത്ര പേർ വില മുടക്കും? ബൈബിൾ കഥകൾ വാങ്ങാൻ പൈസ മുടക്കാണ്. അതുകൊണ്ട് ബൈബിൾ കഥകൾ വാങ്ങാൻ ആരും നോക്കത്തില്ല. കഴിയുന്നത് എന്ത് ചെയ്യും? വിശാലമായ വാതിൽ തുറന്നാ മതി. വിശാലമായ വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്, ടി വി ഓൺ ചെയ്ത് വെച്ചാൽ മതി, പിള്ളേർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഇരുന്നോളൂ, നമുക്കാണെങ്കിൽ സ്വസ്ഥത. അയ്യോ, കുഞ്ഞുങ്ങള്
ഒരു മണിക്ക് വന്നാൽ ശല്യമാണ്. അതുകൊണ്ട് 4 മണിവരെയും നിൽക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ആക്കും. സാശ്വാസമായി ദേ വരും, ഇപ്പൊ 4 മണിക്ക് വരും. എന്റെ ദൈവമേ, ദൈവം വളർത്താൻ ദൈവം തന്ന, ശിക്ഷിച്ച് സ്നേഹിച്ച് ലാളിച്ച് പോറ്റി പുലർത്തി വളർത്തി അവരെ, ആമേ, ഒരു ഇടുക്കുവാതിലൂടെ ഒരു ശിക്ഷണത്തിലൂടെ വളർത്തി ഈ കാലഘട്ടത്തിന്റെ പ്രതിമയാക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവരെ വിശാലതകളിലേക്ക് വിടുന്നു. എത്ര ഭയങ്കര അപകടമാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. എല്ലാവർക്കും എളുപ്പ വഴിയാണ് ഇഷ്ടം അല്ലേ? ഇപ്പൊ ഡോക്ടർ പറയും വണ്ണം കുറക്കുവാൻ വയറ് കുറക്കുവാൻ നടക്കണം, സൈക്കിൾ ചവിട്ടണം, ഭക്ഷണം കൺട്രോൾ ചെയ്യണം. അപ്പൊ ഡോക്ടർ പറയുന്ന ഒരു ഇടുക്ക് വഴിയാണ്. അയ്യോ, രാവിലെ എഴുന്നേറ്റ് നടക്കണോ? എത്ര നടക്കണം? 5 കിലോമീറ്റർ. പിന്നെയോ വള്ളിച്ചാട്ടം. പിന്നെ ഞാനോ, ഡോക്ടർ പറയണം അതീ കുടി കയറിയാലേ നീ ശരിയാകത്തുള്ളു. പിന്നെ കിട്ടുന്ന എല്ലാം വെട്ടി വിഴുങ്ങരുത്, നീ ആഹാരം കൺട്രോൾ ചെയ്യണം. അയ്യോ, അതെങ്ങനെയാണ്? എല്ലാ സ്വാതന്ത്ര്യത്തോടെ തിന്നാനല്ലേ എന്റെ കർത്താവ് പറഞ്ഞേക്കുന്നത്? അപ്പോഴാണ് വേറൊരു പരസ്യം, ഈ വെള്ളം കുടിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ വണ്ണം കുറയും. ഡോക്ടർ എന്താ പറഞ്ഞേ? 5 കിലോമീറ്റർ നടക്കണം, സൈക്കിള് ചവിട്ടണം, ആഹാരം നിയന്ത്രിക്കണം. മറ്റേ പാർട്ടി എന്താ പറയുന്നത്? ഈ വെള്ളം കുടിച്ചാൽ എന്ത്, കറ്റാർ വാഴയുടെ തണ്ട് ചതച്ച് തിളപ്പിച്ച് അതിന്റെ വെള്ളം കുടിച്ചാൽ ഒരാഴ്ച കൊണ്ട് നിന്റെ വയറ് കുറയും, നീയും കുറയും. അപ്പോൾ എന്ത് ചെയ്യണ്ട? എല്ലാവരും എങ്ങോട്ട് പോവും? കറ്റാർ വാഴയുടെ നീര് കുടിക്കാൻ പോകും. എങ്ങനെയുണ്ട്? കുടിച്ചവരൊക്കെ ഈ മീറ്റിങ്ങിന് ശേഷം എനിക്ക് നിങ്ങളെ ഒന്ന് കാണും. രാവിലെ നടക്കാൻ പോകുന്നവരെ എനിക്കറിയാം, സൈക്കിള് ചവിട്ടുന്നവരെ അറിയാം, ഭക്ഷണം നിയന്ത്രിച്ചവരെ അറിയാം. ഇടുക്കുവാതിലൂടെ കടപ്പേൻ. അടുത്തിരിക്കുന്നവരോട് പറ, ഇടുക്കുവാതിലൂടെ. അപ്പൊ എളുപ്പ വഴി, വിശാലവാതിൽ എന്ന് പറഞ്ഞ ഭയങ്കര എളുപ്പം. എങ്ങനെ? അതാണ് കുറുക്ക് വഴി, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കുരുക്ക് വഴി. പരസ്യങ്ങൾ, പരസ്യങ്ങൾ. അടുത്ത പരസ്യം എന്താണ്? ഡിഗ്രി കിട്ടുവാനുള്ള എളുപ്പ വഴി. ഈ ഫോർമുല നോക്കിയാ മതി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉറക്കളിച്ചൊന്നും പഠിക്കണ്ട. ടീച്ചർ പറയും നിങ്ങൾ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കണം, ട്യൂഷൻ പഠിക്കണം, ട്യൂഷന് പോകണം, ഈ വിഷയം പഠിക്കണം. അപ്പോഴാണ് നെറ്റിൽ ഒരു കാര്യം വന്നു, എളുപ്പ വഴി. പരീക്ഷക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. അത് ചോർന്ന് കിട്ടിയതാണ്, അത് എവിടെ നിന്നോ കിട്ടി. അത് മാത്രം വായിച്ചിട്ട് ഇവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പരീക്ഷയ്ക്ക് ഇത് വന്നുമില്ല. എളുപ്പ വഴി. അടുത്തത് പരീക്ഷ പാസ്സാകാനുള്ള എളുപ്പ വഴി. അടുത്തത് പണക്കാരനാകാനുള്ള എളുപ്പ വഴി. എല്ലാരും ഒന്ന് ചിരിക്ക്. ഒന്നും സമയത്ത് പഠിച്ചില്ല, മടിയനായിട്ട് ജീവിച്ച് അവസാനം എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ഡിപ്ലോമ എടുത്ത് എങ്ങനെയോ എവിടെയോ എത്തിയിട്ട് ഇപ്പൊ പറയാണ് നേഴ്സിനെ കല്യാണം കഴിക്കണം. ആരെ കല്യാണം കഴിക്കണം? എന്റെ മുഖത്തിന്റെ ഗൗരവം കണ്ടോ? നേഴ്സിനെ എന്തിനാണെന്ന് അറിയാമോ? എന്നാൽ ഈ നേഴ്സ് എങ്ങനത്തെ അവളെയാണെന്ന് അറിയില്ല. ഈ നേഴ്സ് ഏത് വഴിക്ക് തിരിഞ്ഞെന്നുള്ള അവന് വിഷയമല്ല. ഈ നേഴ്സിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവന് വിഷയമല്ല. ഈ നേഴ്സ് ഏതെല്ലാം വഴി കൂടി കറങ്ങിയിട്ടുണ്ട് അതൊന്നും വിഷയമല്ല. എനിക്ക് ബി എസ് സി നേഴ്സിനെ തന്നെ മതി. എന്താണ് പിന്നെ? വീണ്ടും ജനന അനുഭവം ഉള്ള ഒരു നേഴ്സ് ആയിരിക്കണം. അത് ദൈവത്തെ കളിപ്പിക്കാൻ, സഭയെ കളിപ്പിക്കാൻ. നിങ്ങൾക്ക് ഇതൊരു ചങ്കുവേദന വരുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ചേർന്ന് ഉറക്കിയ രാമയൻ പറഞ്ഞ് എളുപ്പ വഴി, ഇടുക്ക് വാതിലിലൂടെ കടക്കാത്തവരെല്ലാം കുറുക്ക് വഴികൾ നോക്കും, കുറുക്ക് വഴികളാകും. അങ്ങനെ വിവാഹം കഴിച്ച പലരെയും ഞാൻ കണ്ടു.
എന്നാൽ ദൈവം ഒരുക്കിയ നേഴ്സുണ്ട്, നീ ഒരുക്കിയ നേഴ്സുണ്ട്. ദൈവം ഒരുക്കിയതാണെങ്കിൽ അത് വിജയത്തിന്റെ വാതിലാണ്. അല്ലാത്തവർ തമ്മിൽ അടിക്കുന്നതും അതിന്റെ ഇടയിൽ ഇടപെട്ടതൊക്കെ എന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ. ഒരു ദൈവ പൈതൽ അറിയണം, ദൈവം നിനക്ക് ഒരു ജയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജയത്തിലേക്ക് നിന്നെ ദൈവം കൊണ്ടുവരും. ദൈവം പറഞ്ഞ വഴിയിലൂടെ നീ പോയാൽ നീ എളുപ്പ വഴികൾ നോക്കണ്ട. പണക്കാരനാകാനും വിദേശത്ത് പോകാനും നീ ഒന്നിനും ഭാരപ്പെടണ്ട. നീ ദൈവത്തിൻ്റെ ആ ഇടുക്ക് വഴി, ദൈവം പറഞ്ഞ ഡിസിപ്ലിനിലൂടെ, ദൈവം പറഞ്ഞ അനുഭവത്തിലൂടെ പോവുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ഒരു ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരും. ഉൽപ്പത്തി പുസ്തകം 13:8-13 വാക്യങ്ങൾ ഇനി വായിച്ചോ. അബ്രഹാമും ലോത്തും വലിയ സമ്പന്നരായി മാറി. അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചവനാണ് ആര്? ലോത്ത്. പക്ഷെ ഇവർ തമ്മിൽ ഒരകലത്തിന്റെ സമയമായി. ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ ഇടഞ്ഞു. അതാണ് സംഭവം. ആ സമയത്ത് അബ്രഹാം ലോത്തിനോട് പറയുന്നുണ്ട്, വായിക്കാം. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ? ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ആമേൻ. ഇനി വേഗത്തിൽ പോയാലേ എനിക്കിത് അവസാനിപ്പിക്കാൻ കഴിയൂ. ലോത്തിന്റെ അബ്രഹാമിന്റെ ചരിത്രമാണ് ഞാനിവിടെ പറയുന്നത്. ലോത്ത് എന്ന് പറയുമ്പോൾ വിശാല വഴിയിലൂടെ പോയവനാണ്. അവൻ എടുത്ത തീരുമാനം വിശാല വഴി. അബ്രഹാം എടുത്തത് ഇടുക്കമായ വഴി. ഇവരുടെ അവസാനം എവിടെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു പൂർണ്ണ രൂപം ലഭിക്കും. ലോത്ത് തീരുമാന ശേഷിയുള്ള അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവനാണ്. എന്നാൽ ലോത്തിന്റെയും അബ്രഹാമിന്റെയും സമ്പത്ത് വർദ്ധിച്ചു. ദൈവത്തിന്റെ വഴിയിലൂടെ ഇറങ്ങിത്തിരിച്ച അബ്രഹാം ചാർച്ചക്കാരെ വിട്ട്, പിതൃഭവനത്തെ വിട്ട്, സ്വന്ത ഭവനത്തെ വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം വർദ്ധിച്ചു വന്നു. അവന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, കൂട്ടത്തിൽ ലോത്തും വർദ്ധിച്ചു. പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു കശമിശയുണ്ടായപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, നമുക്ക് മേലും പിണക്കം വേണ്ട, നിനക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് പോയിക്കോളാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകാം, നീ എങ്ങോട്ട് പോകുന്നതിന്റെ എതിര് ഞാൻ പോയിക്കോളാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് നോക്കി. 10-ാം വാക്യത്തിൽ അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ ഏദൻ തോട്ടം പോലെയായിരുന്നു. മനോഹരമായ സ്ഥലം, വിശാലതകളുള്ള സ്ഥലം. എന്നാൽ ലോത്ത് ഇങ്ങനെ പറയണമായിരുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. കാരണം നിനക്ക് ദൈവശബ്ദമുണ്ട്, നിന്നോട് ദൈവം ഇടപെടുന്നുണ്ട്, നീ എടുക്കുന്ന തീരുമാനമെല്ലാം ദൈവശബ്ദത്തിലാണ്. നിന്റെ യാത്രയിൽ ഒത്തിരി വേദനകളുണ്ട്, നിന്റെ യാത്രയിൽ ഒത്തിരി സങ്കടങ്ങൾ നിനക്കുണ്ട്, നിന്റെ പ്രാർത്ഥനകൾക്ക് പലതിനും മറുപടി നിനക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ വിളിച്ച ദൈവം നിന്നോട് നിന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ കൂടുന്നു എന്ന് രൂത്ത് നവോമിയോട് പറഞ്ഞതുപോലെ ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞില്ല. ലോത്ത് എന്ത് ചെയ്തു? അവൻ നല്ല സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്തു.
തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം അബ്രഹാമിനായിരുന്നു. അബ്രഹാമിനോട് ഇങ്ങനെയെങ്കിലും പറയാമായിരുന്നു, അങ്ങ് എന്ത് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തോ, ബാക്കി ഞാൻ എടുത്തോളാം, അങ്ങാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇല്ല, അബ്രഹാം പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുത്തോ, എനിക്കതൊരു വിഷയമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ വൈദല്യം അറിയാം. ആരെന്ത് നമ്മുടെ നന്മകൾ തിരഞ്ഞെടുത്താലും നമുക്ക് ലഭിക്കേണ്ടത് മറ്റുള്ളവരുടെ കയ്യിലായിപ്പോയാലും ദൈവം കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വിശിഷ്ടമായ ഒരു അനുഭവത്തിൽ വരുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാം കുലുങ്ങിയില്ല. നീരോട്ടമുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തപ്പോൾ, ഏതൻ പറുദീസ പോലെയുള്ള മനോഹര സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തപ്പോൾ അവൻ കലങ്ങിയില്ല, കുലുങ്ങിയില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ എന്നെ ജയത്തോടെ അന്ത്യത്തോളം നടത്തുമെന്ന് വിളിച്ച ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചു. കൈകളെ തട്ടി ആ അനുഭവമുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയാ. അപ്പൊ ലോത്ത് നോക്കിയത് എന്താണെന്ന് അറിയാമോ? കുറഞ്ഞ പണത്തിന് കൂടുതൽ എവിടെ കിട്ടും? നമ്മൾ ഇങ്ങനെയുള്ള എളുപ്പ വഴിയിലൂടെ പോകും. നമുക്ക് ഈ അബദ്ധമൊക്കെ പറ്റിയതാണ് ലോത്തിന്റെ പോലെ, അല്ലേ? കാണുന്നത് നല്ലതാണെങ്കിൽ ഉടനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും. നല്ല നീരോട്ടം, വിശാലമായ വാതിൽ. സോദോം ഗൊമേറയുടെ അന്ത്യം ഇവനറിയില്ല. ആ ജനജീവിത സാഹചര്യം ഇവനറിയില്ല. അവൻ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീരോട്ടമുണ്ടോ? നല്ല വൃക്ഷങ്ങളുണ്ടോ? അവന്റെ ആടുമാടുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യമുണ്ടോ? കാണാൻ വല്ലതുമുണ്ടോ? എന്നാൽ അതിന്റെ പുറകിൽ ആ ജനം, അവരുടെ ആത്മീക ജീവിതം എങ്ങനെ, അവർ ജീവനുള്ള ദൈവത്തോടുള്ള പ്രതികരണം എന്താണ്, ആ ദേശം ജീവിതത്തിന് യോഗ്യമാണോ, ദൈവനാമ മഹത്വത്തിന് പറ്റിയതാണോ, ഇതൊന്നും അവൻ നോക്കിയില്ല. അവൻ നോക്കുന്നതെല്ലാം വിശാലമായ കണ്ണിലാണ്. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തെന്ന് അറിയാമോ? കനാനിൽ പാർത്തു എന്ന് താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അബ്രഹാം എവിടെ പാർത്തു? കനാന്റെ പ്രത്യേകത ഇടുക്കമാണ്. കനാൻ എന്ന് പറഞ്ഞ ഒരു വരണ്ട ദേശമാണ്. പാലും തേനും ഒഴുകുന്ന ദേശമാക്കി മാറ്റണം. ഇതൊരു വരണ്ട ദേശമാണ്. അബ്രഹാം കനാനിൽ പാർത്തിട്ട് എന്ത് ചെയ്തു? അവിടെ കിണറുകൾ കുഴിച്ചു. അതിന്റെ അർത്ഥം എന്താ? അവിടെ ഉറവയില്ല, ആഴമേറിയ കിണറുകൾ. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ചില ചില സ്ഥലങ്ങളിൽ അവൻ കിണറുകൾ കുഴിച്ചു. കഠിനാധ്വാനത്തിന്റെ സ്ഥലമാണ് എന്ത്? കനാൻ. ഇപ്പുറത്തോ ഒരു അധ്വാനവും ഇല്ല, എല്ലാം വിശാലമായി കിടക്കുകയാണ്. എല്ലാം വിശാലതയാണ്, എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം. ഇപ്പുറത്ത് അങ്ങനെയല്ല, കഠിനാധ്വാനം. എല്ലാരും ഒന്ന് പറഞ്ഞേ, കഠിനാധ്വാനം. ഇടുക്കമുള്ള പാതയിൽ എന്തുണ്ട്? ഉറക്കളിപ്പ്, കഠിനാധ്വാനം. കണ്ണുനീരോടെ വിതക്കുക, ആർപ്പോടെ കൊയ്യുക. ഇപ്പുറത്തോ എല്ലാമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതൽ, നീ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതാണ് നിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ നിനക്ക് അനുഗ്രഹമായി മാറുന്നത്. തിരഞ്ഞെടുപ്പ് വളരെ വിലയേറിയതാണ്. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ തെറ്റായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ യേശു കർത്താവായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ദൈവമക്കളായി മാറി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ദൈവകൃപയുള്ളവരായി മാറി. ഒരു തെറ്റായ തീരുമാനം നാം എടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ പഴയ മതങ്ങളിൽ ഒതുങ്ങി പാപത്തിലും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് നമ്മുടെ തലമുറകൾ വഴിയിൽ കിടക്കുമായിരുന്നു. അന്ന് നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ തലമുറകൾ നമ്മുടെ ഒപ്പം നമ്മുടെ കൂടെ ഇല്ലേ? അതോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, എത്ര നല്ല തിരഞ്ഞെടുപ്പ്! തിരഞ്ഞെടുക്കാൻ ദൈവത്തിനും ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള നമുക്കും കഴിവുണ്ട്. എടുക്കുന്ന തീരുമാനം ദൈവികമെങ്കിൽ നാം വിജയത്തിലേക്ക് വരും. എടുക്കുന്ന തീരുമാനം മാനുഷികമെങ്കിൽ അത് വിശാലതയിലൂടെ നമ്മെ നാശത്തിലെത്തിക്കും. അതുകൊണ്ട് മരണവഴികളിലേക്ക് ലോത്ത് പോയതുപോലെ പോകരുത്. അവനൊരു മരണവഴിയിലേക്കാണ് പോയത്. അവന്റെ തിരഞ്ഞെടുപ്പ് നാശമായി മാറി. അതുകൊണ്ട് എന്ത് പറ്റി? 19-ാം അധ്യായം, ഉൽപ്പത്തി 19:1 ഒന്ന് വായിച്ചേ. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്തെ സോദോമിലെത്തി. ലോത്ത് ശ്രദ്ധിക്കണേ, ഈ ദേശത്തെ നശിപ്പിക്കാൻ രണ്ട് ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് വന്നു.
സോദോം ഗൊമേറ എന്ന രണ്ട് പട്ടണങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അവർ മഹാപാപികളായിരുന്നു. അവരുടെ പാപം ദൈവത്തിന്റെ മുൻപിൽ വലുതായി ദൈവം കണ്ടു. അവർക്ക് ദൈവം ഒരു ചാൻസ് കൊടുത്തില്ല. നിനവെ പട്ടണക്കാർക്ക് ദൈവം 40 ദിവസം കൊടുത്തു. 40 ദിവസത്തിനുള്ളിൽ നിനവെ പട്ടണം നശിക്കും. ആ രാജ്യത്തിലെ രാജാവും ജനങ്ങളും മൃഗങ്ങളും കൂടി ഉപവസിച്ച് ആ നാശത്തിൽ നിന്ന് വെളിയിൽ വന്നു. എന്നാൽ സോദോം ഗൊമേറ പോലെയുള്ള രണ്ട് പട്ടണത്തിനും ദൈവം എന്ത് കൊടുത്തില്ല? സമയം കൊടുത്തില്ല. സന്ധ്യാസമയത്ത് വൈകുന്നേരത്ത് രണ്ട് ദൂതന്മാർ വന്നു. പിറ്റേ ദിവസം രാവിലെ പട്ടണം നശിപ്പിക്കുകയാണ്. ഒരു രാത്രി മാത്രമേ, ഒന്നുകൂടി പറഞ്ഞാൽ 12 മണിക്കൂർ പോലും ഇല്ല ഈ പട്ടണത്തിന്. കാരണം അത്രയും പാപം നിറഞ്ഞ സമൂഹം. അതാണ് വിശാലമായ വാതിൽ. ഒരു കാര്യം ഓർത്തേക്കണം, നമ്മൾ തോളെ കൈയിട്ട് നടക്കുന്നത് ദൈവം ന്യായം വിധിക്കാനുള്ള വ്യക്തിയാണ്. നാം എന്നും മീറ്റിംഗ് മുടക്കി ചില വീടുകളിൽ പോയിരിക്കുന്നത് ദൈവം തള്ളിക്കളഞ്ഞ കുടുംബങ്ങളാണ്. നീ ആരാണെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ പദ്ധതിയുള്ള വ്യക്തിയാണ്. ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ യാതൊരു കൂട്ടായ്മയും ഇല്ല. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണ്. നമുക്ക് ലോകത്തോട് ഒരു പൊരുത്തവുമില്ല. നാം ഇടുക്കുവാതിലൂടെ തന്നെ പോകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതകത്ത് കയറിയവർ വേണമെങ്കിൽ ആരാധിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. അത് നിനക്കൊരു അനുഗ്രഹമാണ്. എമ്മുവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിയത് ദൈവവചനം കേട്ടിട്ടാണ്. ഇന്ന് ഈ ദൈവവചനം കേട്ടിട്ട് നിങ്ങളുടെ അകത്ത് കുത്ത് മാത്രമല്ല കൊള്ളേണ്ടത്, കത്തൽ കൂടി ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ അടുത്ത അനുഭവത്തിലേക്ക്, അളവിലേക്ക് കയറും. ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ കണ്ടെത്തി ആ പാളിച്ചകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. വിശാലമായ വാതിലേക്ക് ലോത്ത് കയറി. 19:1 എന്താണ്? രണ്ട് ദൂതന്മാർ ആ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ പട്ടണത്തിലെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? പട്ടണ വാതിൽക്കൽ, വാതിൽ, നല്ല വാതിൽ. ആ വാതിൽ തുറന്നാൽ വലിയ പൂന്തോട്ടം, പിന്നിങ്ങോട് പല സൈസ് ചെടികൾ, ഈന്തപ്പനകൾ, ആപ്പനകൾ, ഈ പനകൾ, പിന്നെ വെള്ളച്ചാട്ടം, എല്ലാം കൊണ്ട് മനോഹരമായ പാർക്ക്, മനോഹര സൗന്ദര്യം, ഇതെല്ലാം ആസ്വദിച്ച് അവനിങ്ങനെ പട്ടണ വാതുക്കൽ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പെട്ടെന്ന് അവിടെ സ്ഥാനങ്ങളും മാനങ്ങളും മാന്യതകളും ഉണ്ടായി. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് രണ്ട് ദൂതന്മാര് ഇറങ്ങി വന്നത്. ഇപ്പോൾ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെങ്കിലും ദേശം നാശത്തിന് വേണ്ടി ഉള്ളത്. ഈ ലോത്ത് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ലോത്ത് ഒന്നും അറിയുന്നില്ല, ലോത്ത് ഒന്നും അറിയുന്നില്ല. എന്നാൽ അബ്രഹാം പാർത്ത സ്ഥലത്ത് 3 ദൂതന്മാർ ഇറങ്ങി വന്നു. അബ്രഹാം അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. പോകാൻ നേരത്ത് പറഞ്ഞു, വരുന്നയാണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകും. സാറയോട് പറഞ്ഞു, വരുന്നയാണ്ടിൽ ഈ സമയത്ത്. ഇപ്പൊ ഈ 3 ദൂതന്മാരെ കാണുന്നില്ല, രണ്ട് ദൂതന്മാർ ഈ പട്ടണത്തിലോട്ട് ഇറങ്ങി വന്നു. രണ്ടും ഇറങ്ങി തിരിച്ചവരാണെന്ന് ഓർക്കണം. പക്ഷെ ഒരുവൻ തീരുമാനം ദൈവത്തിന് വേണ്ടി കൊടുത്തു, മറ്റവൻ തീരുമാനം സ്വന്തം താല്പര്യങ്ങൾക്ക് കൊടുത്തു. സ്വന്തമായി തീരുമാനമെടുക്കാം, ദൈവികമായി തീരുമാനങ്ങൾ എടുക്കാം, വിശാലമായ തീരുമാനങ്ങൾ എടുക്കാം, ഇടുക്കമുള്ള തീരുമാനമെടുക്കാം. ഇടുക്കത്തിലേക്കുള്ള വഴി, അത് ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. നാശത്തിലേക്കുള്ള വഴി, അത് വലുതാണ്, അതിലൂടെ ആർക്കും പോകാം, എങ്ങനെയും പോകാം, ഏത് പ്രോഗ്രാമിലൂടെയും പോകാം, ഏത് വഴിക്കും പോകാം. അതിൽ ഭൂരിപക്ഷമാണ് ആൾക്കാർ നോക്കുന്നത്, അവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ, ഇവർ പറയുന്നതാണോ ശരി, ഇടുക്കത്തിലൂടെ വഴിയിൽ എന്തിന് ഞങ്ങൾക്ക് പോകണം? യേശു കർത്താവിന് അറിയാം, അന്ത്യകാലത്ത് നമ്മൾ ഈ പുസ്തകം തുറന്ന് ഇതെല്ലാം പ്രസംഗിക്കുമെന്ന് ആരംഭത്തിൽ തന്നെ തമ്പുരാൻ അറിയാം.
ഈ കാലത്ത് ജനങ്ങൾ നശിക്കുകയാണ്, പാപത്തിലൂടെ ജനം അധപ്പതിക്കുകയാണ്. ഒരു തലമുറയെ പിടിച്ചാൽ കിട്ടുന്നില്ല, നാശത്തിലേക്ക് വിശാലമായ വാതിലൂടെ ഓടുകയാണ്. ലോത്ത് ഒരവസാന ഘട്ടത്തിലെത്തി. എന്താണ് ഇത്രയും കാലം സമ്പാദിച്ചത്? ഈ നീരോട്ടമുള്ള സ്ഥലത്ത് ഉണ്ടാക്കിയത്, അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ വലിയ സമ്പത്ത് ഇവിടെ കൊണ്ടുവന്ന് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച്, അന്ന് 6000 ഒട്ടകമാണെങ്കിൽ ഇപ്പോൾ 60000 ഒട്ടകമായി, അന്ന് 7000 ആടാണെങ്കിൽ ഇപ്പോൾ 70000 ആടായി മാറി. വർദ്ധിച്ചു വർദ്ധിച്ച് ദേശത്ത് അവനൊരു മാന്യനായി, ദേശത്തൊരു ഉന്നത മനുഷ്യനായി. എല്ലാവരും അവനെ അംഗീകരിക്കുകയാണ്. ഒരെണ്ണം പോലും ദൈവകൃപയുള്ളതില്ല, ഒരെണ്ണം പോലും ദൈവമേ എന്ന് വിളിക്കുന്നതില്ല. എല്ലാം താൻ തോന്നികൾ, തോന്നിവാസ ജീവിതം. പട്ടണത്തിന് ഇരിപ്പ് മനോഹരമാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു സായാഹ്നത്തിൽ രണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നു, ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ വന്നതാണ്. നിന്റെ കൂടെ ആരുണ്ട്? എന്റെ ഭാര്യയും മക്കളും. നിന്റെ മരുമക്കളെ കൂടി കൂട്ടിക്കോ, അവർക്ക് വരാൻ മനസ്സില്ല. ഇറങ്ങി ഓടിക്കോ. ഇത്രയും കാലം സമ്പാദിച്ചത്, ജീവിതകാലം മുഴുവനും ലോത്ത് സമ്പാദിച്ചത്, 70000 എങ്കിൽ 70000, 80000 ആടെങ്കിൽ 80000, ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും ഒരു എക്സ്ട്രാ നൈറ്റി പോലും എടുക്കാൻ കഴിയാതെ, അലക്കിയിട്ട തുണി പോലും എടുക്കാൻ കഴിയാതെ, ഉടുത്ത തുണിയോടെ. എന്താണ് ഉടുത്ത ഉടുതുണിയോടെ? ലോത്തും ലോത്തിയും രണ്ട് പെമ്പിള്ളേരും 4 പേരും കൂടി ഓടാൻ മനസ്സില്ലാതെ വന്നപ്പോൾ ഈ രണ്ട് ദൂതന്മാർ അവരുടെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, വേഗം പോയിക്കോ, ഇവിടം വിട്ട് പോയിക്കോ, കാരണം നിങ്ങൾ അവിടെ എത്തുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം ഉണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല, ഓടിക്കൊള്ളുക. അങ്ങനെ മറുഭാഗത്ത് ത്യാഗപരമായി ജീവിക്കുന്ന ഒരുവൻ, യാഗം കഴിക്കുന്ന ഒരുവൻ, ത്യാഗം ചെയ്യുന്ന ഒരുവൻ, ദൈവത്തിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരുവൻ, കിണറുകൾ കുഴിക്കുന്ന ഒരുവൻ, കൃഷികൾ നടത്തുന്ന ഒരുവൻ, ഇവിടെ ഒരുവനെ എല്ലാം എളുപ്പമാണ്, എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ്, ഇവനെല്ലാം ലോട്ടറിയാണ്. ഇവൻ പറയുന്നത്, ഞാൻ ഭാഗ്യവാനാണ്, അബ്രഹാമിനെ പോലെ കഷ്ടപ്പെടണ്ട, ഏറ്റവും നല്ല സ്ഥലം എനിക്ക്, ഏറ്റവും നല്ല പ്രോപ്പർട്ടി, ഏറ്റവും നല്ല വിശാലതകൾ. പക്ഷെ അതിന്റെ അവസാനം മരണവഴിയാണെന്ന് ആ പാവപ്പെട്ട നീതിമാൻ അറിഞ്ഞില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന അബ്രഹാം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ കൈ പിടിച്ചു കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അവന് നഷ്ടപ്പെട്ടത് അവന്റെ ഭാര്യ, അവന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. കാരണം നന്മ നഷ്ടപ്പെടുമ്പോൾ ആർക്ക് സഹിക്കും? ഒന്ന് തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കാതിരിക്കുമോ? ജീവിതം മുഴുവൻ പോവുകയല്ലേ. അവൾ തിരിഞ്ഞു നോക്കി, ആരായി മാറി? ഉപ്പുതൂണായി മാറി. എന്തുപറ്റി? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാണ്. തിരിഞ്ഞു നോക്കാതെ എന്ത് ചെയ്യും? രണ്ട്, ഒന്ന് ഭാര്യ നഷ്ടപ്പെട്ടു, അതിന്റെ അർത്ഥം കുടുംബജീവിതം നഷ്ടപ്പെട്ടു. അടുത്തത് മക്കൾ ഉദരഫല യഹോവ തരുന്ന ദാനം, ദൈവം തരുന്ന പ്രതിഫലം. ഈ മക്കൾ മറ്റൊരു പർവ്വതത്തിൽ അപ്പന്റെ കൂടെ ഓടിയെത്തിയെങ്കിലും ഈ മക്കൾ, പെൺമക്കൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ അടുക്കൽ ഇനി നമുക്കൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല. വെറുതെ നെഗറ്റീവ് മാത്രമാ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അപ്പന്റെ അടുക്കൽ ചെല്ലാം, അപ്പനിലൂടെ നമ്മൾക്ക് മക്കൾ ഉണ്ടാകട്ടെ. ഇതുപോലെ അധപ്പതിച്ച ഒരു കുടുംബം, കാരണം എന്താണ്? വിശാലമായ വാതിൽ കണ്ടെത്തിയത്, വിശാലമായ വഴിയിലൂടെ പോയി. ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ജനറേഷൻ നഷ്ടപ്പെട്ടു. ഇപ്പുറത്തോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്ക്, അബ്രഹാമിന്റെ കുടുംബം, അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഹാക്കിലേക്ക് കൈമാറി, ഇസഹാക്കിന്റെ അനുഗ്രഹം യാക്കോബിലേക്ക് കൈമാറി, യാക്കോബിന്റെ അനുഗ്രഹം 12 ഗോത്രത്തിലേക്ക് കൈമാറി. ഈ 12 ഗോത്രത്തിന്റെ അനുഗ്രഹം ഇതാ യഹൂദയിലേക്ക് വന്നിട്ട്, യഹൂദയിൽ നിന്നൊരു ചെങ്കോല് വന്നു, യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ പിറന്നു. അബ്രഹാമിന്റെ തലമുറ 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 അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ലോത്തിന്റെ അനുഗ്രഹം എന്റെ മേൽ വരട്ടെ. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കാറുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. തലമുറ തലമുറ തലമുറയായിട്ട് കൈമാറിയ അനുഗ്രഹം. അബ്രഹാമെ എങ്ങനെ വന്നു? അവൻ പറഞ്ഞു, ഞാൻ കനാനിലേക്ക് വന്നു, അത് വരണ്ട ദേശമായിരുന്നു, ഞാൻ ഇടുക്കുവാതിലൂടെ പോയി, എനിക്ക് നീരോട്ടമില്ലായിരുന്നു, ഞാൻ കിണറുകൾ കുഴിച്ചു, ഞാൻ വളരെ വേദനകളിലൂടെ കടന്നുപോയി.
അതിന്റെ അനന്തരഫലം ഞാൻ ജയാളിയായി മാറി. അപ്പുറത്ത് കിടക്കുമ്പോ ലോത്തിന് ചാൻസ് കൊടുത്ത് അവനെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയതാണ്. അന്ന് അബ്രഹാം, ഇപ്പുറത്ത് പാർക്കുന്ന അബ്രഹാം ചെന്ന് വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി ചെന്ന് ലോത്തിനെ കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നു. അന്ന് സോദോം രാജാവ് ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന, ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന രാജാവ്, ആ രാജാവ് പറഞ്ഞു, അബ്രഹാമേ നീ കൊണ്ടുവന്ന സമ്പത്ത് മുഴുവനും നീ എടുത്തോ, ആൾക്കാരെ മാത്രം എനിക്ക് തന്നാൽ മതി. അന്ന് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ വലിയവനാക്കിയെന്ന് നാളെ നീ പറയാതിരിക്കേണ്ടതിന് നിന്റെ ഒരു ചരടോ ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട. അതിന്റെ അർത്ഥം, ഏ സോദോം രാജാവേ, സമ്പത്ത് എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഇടുക്കുവാതിലൂടെയാണ്. അത് ഓസിന് വേണ്ട. എനിക്ക് നിന്റെ ഔദാര്യം വേണ്ട. ഞാൻ വർദ്ധിച്ചു വരുമെന്ന് എന്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉയർന്നു വരുമെന്ന് എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണ്ടാരോ പറഞ്ഞു, ഓസിന് കിട്ടിയാൽ ആസിഡും വിഴുങ്ങുന്നവനാണ് മലയാളി എന്ന്. എന്ത് കിട്ടിയാൽ ഇങ്ങോട്ട് തരും, ഇങ്ങോട്ട് ആ അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ ആകെയുള്ള വഴക്ക്, ഞങ്ങൾക്ക് അത്രയും കിറ്റ് കിട്ടിയില്ല, ഇവൾക്ക് 15 കിറ്റ്, അപ്പുറത്തെ വീട്ടുകാർക്ക് 35 കിറ്റ്, ഈ കിട്ടിയ കിറ്റ് അവിടെ പ്ലാസ്റ്റിക് പോലും ഇല്ല. ഓസിന് എന്ത് കിട്ടും? ഓസിന് കിട്ടിയാൽ ആസിഡും വിഴുങ്ങും. മറ്റുള്ളവര് എങ്ങനെ ലോട്ടറി എടുത്ത് രക്ഷപ്പെടാം? ഇതൊന്നും നമ്മെ രക്ഷിക്കത്തില്ല. ഇടുക്കുവാതിലൂടെ, ത്യാഗപരമായി, വേദനകളിലൂടെ കയറി ഇറങ്ങി ജയത്തിന്റെ മുൻപിൽ നിയെത്തും. അതായത് ലോത്തിന്റെ അനുഗ്രഹം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, വിശാലമായ വാതിലൂടെ പോകുന്നവർക്ക് അവരുടെ അനുഗ്രഹം അടുത്ത ജനറേഷന് കൈമാറാൻ ഉണ്ടാകത്തില്ല. എഴുതി വച്ചു. ദൈവമില്ലാതെ നടക്കുന്നവർക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ ആധാരം പോയിട്ട് ഒന്നും ഉണ്ടാകത്തില്ല, വീട്ടു മാത്രം പോലും ഉണ്ടാകത്തില്ല. എന്നാൽ ജീവനിലേക്കുള്ളൊരു വഴിയുണ്ട്. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവവചനം ധ്യാനിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും പാപകരമായി എല്ലാ വഴിയിലൂടെ പോകാതെ അതിൽ നിന്നെല്ലാം മാറി കർത്താവിനെ കാത്തിരുന്നു കൊണ്ട് കർത്തൃമേശയോടടുത്ത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ജീവനിലേക്ക് പോകുന്നത് ഒരിടുക്കമാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള വീട്ടിലെ പിള്ളേർ ചിലപ്പോൾ പറയും, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. എപ്പോൾ നോക്കിയാലും അമ്മയുടെ ഒരു പ്രാർത്ഥന, അപ്പനാണ് ഏത് നിമിഷവും ഉപവാസം, എപ്പോഴും നോക്കും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാം, എപ്പോ നോക്കിയാലും പ്രാർത്ഥന പ്രാർത്ഥന. ആ വീട്ടില് നോക്ക്, ഈ വീട്ടില് നോക്ക്, അവർക്ക് എന്തെല്ലാം പ്രോഗ്രാമാണ്, നമുക്ക് ഒരു പ്രോഗ്രാമും ഇല്ല. ഇടുക്കം, പക്ഷെ അതിന്റെ അവസാനം ജീവനാണ്. ലോത്തിന്റെ മക്കൾ അങ്ങനെ പറഞ്ഞില്ല, ലോത്തിന്റെ മക്കൾക്ക് എല്ലാ സ്വാതന്ത്ര്യമാണ്, ആരുടെ കൂടെയും പോകാം. ആ ദേശത്തിലുള്ള ഏത് ചെറുപ്പക്കാരനെ പോലെ കൂടെയും ഡേറ്റിങ്ങിന് പോകാം, അവൾക്ക് ഏത് ഹോസ്റ്റലിലും പോയി പാർത്ത് എങ്ങനെയും ജീവിക്കാം. ചോദിക്കാൻ ആരുമില്ല, ആരുമില്ല ചോദിക്കാൻ. അങ്ങനത്തെ ഒരു നാട് അവൻ തിരഞ്ഞെടുത്തു. അവൻ നോക്കിയത് വിശാലതകളാണ്, അബ്രഹാം നോക്കിയത് ഇടുക്കമാണ്. ഇടുക്കത്തിന്റെ പാത, എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇടുക്കത്തിന്റെ പാത.